ഓം ശാന്തി. പ്രഭാതം മുരളി. ഡേറ്റ് 22/5/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, ജ്ഞാൻ കി ബുൽബുൽ ബൻ, ആപ് സമാൻ ബനാനേ കി സേവാ കറോ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിൻ്റെ വേഴാമ്പലായി മറ്റുള്ളവരെയും തൻ്റെ സമാനരാക്കുവാനുള്ള സേവനം ചെയ്യണം. ജാഞ്ച് കറോ കി കിത്തനോ കോ ആപ് സമാൻ ബനായാ ഹെ, യാഡ് കാ ചാർട്ട് ക്യാ ഹെ. സദാശയം പരിശോധിച്ചു നോക്കുക, എത്രത്തോളം മറ്റുള്ളവരെ തൻ്റെ സമാനരാക്കിയിട്ടുണ്ട്. ഓർമ്മയുടെ ചാർട്ട് എന്താണ്? പ്രശ്ന: ഭഗവാൻ അപ്നെ ബച്ചോ സേ കോൺ സി പ്രോമിസ് കർത്തി ജോ മനുഷ്യ ഹി കർ സക്തി. ഭഗവാൻ തൻ്റെ കുട്ടികളോട് എന്ത് പ്രതിജ്ഞയാണ് ചെയ്യുന്നത്? അതൊരിക്കലും മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഉത്തർ: ഭഗവാൻ പ്രോമിസ് കർത്തെ ബച്ചേ മൈ തുംകോ അപ്നേ ഗർ സറൂർ ലേ ജാവുങ്ക. ഭഗവാൻ പ്രോമിസ് ചെയ്യുകയാണ്, കുട്ടികളെ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തും ശ്രീമത് പർ ചൽക്ക് പാവൻ ബനേങ്കെ തും മുക്തി ജീവൻ മുക്തി മേ ജായെങ്കെ. എപ്പോഴാണോ നിങ്ങൾ ശ്രീമതത്തിൽ കൂടി നടന്ന് പാവനരാകുന്നത്, അപ്പോൾ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകാൻ കഴിയും. നഹീത്തോ മുക്തി മേ ഹർ ഏക്കോ ജാനാഹി ഹെ, അല്ല എങ്കിലും എല്ലാവരും മുക്തി പ്രാപിക്കുക തന്നെ ചെയ്യും. കോയി ചാഹേ നാ ചാഹേ ജബർദസ്തി ബി ഹിസാബ് കിതാബ് ചുക്ത് കറാക്കെ ലേ ജാവുങ്ക. ആരാഗ്രഹിച്ചാലും ശരി, ആഗ്രഹിച്ചില്ലെങ്കിലും ശരി, നിർബന്ധിതരായി എല്ലാ കണക്കുകളെയും തീർത്ത് തിരിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ബാബ കേത്തെ ജബ് മൈ ആത്താ ഹു തോ തും സബ്കി വാനപ്രസ്ത അവസ്ഥ ഹോത്തി ഹെ, മൈ സബ്കോ ലേ ജാത്താ ഹു. ബാബ പറയുകയാണ്, എപ്പോഴാണോ ഞാൻ വരുന്നത്, അപ്പോൾ നിങ്ങൾ സർവരുടെയും വാനപ്രസ്ത അവസ്ഥയാകുന്നു, ഞാൻ എല്ലാവരെയും കൊണ്ടുപോവുക തന്നെ ചെയ്യും. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, ഈ ശരീർ കോ ബി ബൂൽ പൂരാ പവിത്ര ബെഗർ ബന്നാ ഹെ, ഈ ശരീരത്തെയും മറന്ന് സമ്പൂർണ്ണ ബെഗറാകണം. ലൈൻ ക്ലിയർ റക്കനീ ഹെ, ബാബിയുമായിട്ടുള്ള ബുദ്ധിയോഗത്തിൻ്റെ ലൈൻ ക്ലിയർ ആയിരിക്കണം. ബുദ്ധി മേ രഹേ അബ് നാട്ടക് പൂരാ ഹുവ ഹം ചാത്തേ അപ്നെ സ്വീറ്റ് ഹോം. ബുദ്ധിയിൽ എപ്പോഴും വ്യക്തമായിരിക്കണം, ഇപ്പോഴീ നാടകം ഇവിടെ അവസാനിക്കുകയാണ്, തിരിച്ച് വീട്ടിലേക്ക്, മധുരമായ വീട്ടിലേക്ക് പോകേണ്ടതാണ്. രണ്ട്, പഠായിക്കേ ഹർ കദം മേ പദം ഹെ ഇസ്ലേ അച്ചി തറ റോസ് പഠ്നാ ഹെ, പഠിത്തത്തിൻ്റെ ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യമാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ നിത്യവും പഠിക്കണം. ദേവത ഘരാനേ കാ ബാത്തി ബന്നേ കാ പുരുഷാർത്ഥ കർണാ ഹെ, ദേവതാ വംശത്തിൻ്റെ അംഗങ്ങളാകുവാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അപ്പനെ ആപ്സേ പൂച്ചനാ ഹെ കി ഹമേ അതേന്ദ്ര സുഖ് കഹാ തക് ബാസ്താ ഹെ ഖുഷി റഹത്തി ഹെ. സ്വയം തന്നോട് തന്നെ ചോദിക്കുക, എത്രത്തോളം അതീന്ദ്ര സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകാറുണ്ട്, സന്തോഷം ഉണ്ടാകാറുണ്ടോ? വരദാൻ: അപ്നെ ടൈറ്റിൽ കി സ്മൃതി കെ സാത്ത് സമർത്ഥ സ്ഥിതി ബനാനേ വാലെ സ്വമാൻദാരി ഭൗ. തൻ്റെ ടൈറ്റിൽ അഥവാ മഹിമയുടെ സ്മൃതിയോടൊപ്പം തൻ്റെ സ്ഥിതിയെയും കൂടി സമർത്ഥതയുള്ളതാക്കുന്ന സ്വമാനധാരിയായി ഭവിക്കൂ. വിശദീകരണം: സംഘം യുഗപ്പ് സ്വയം ബാപ്പ് അപ്നെ ബച്ചോ കോ ശ്രേഷ്ഠ ടൈറ്റിൽ ദേത്തെ ഹെ, സംഘമയുഗത്തിൽ സ്വയം ബാബ തൻ്റെ കുട്ടികൾക്ക് വിശേഷമായ ടൈറ്റിൽസ് നൽകുന്നു. തോ ഉസി റുഹാനി നഷേമേ റഹോ, അതുകൊണ്ട് ആ ഒരു ആത്മീയ ലഹരിയിലിരിക്കണം. ജേസ ടൈറ്റിൽ യാദായേ വൈസേ സമർത്ഥ സ്ഥിതി ബന്തി ജായേ, ഏതുപോലെ ടൈറ്റിൽ ഓർമ്മയിൽ വരുന്നുവോ അതിനനുസരിച്ച് തന്നെ തൻ്റെ സ്ഥിതിയെയും സമർത്ഥമാക്കണം. ജയസേ ആപ്കാ ടൈറ്റിൽ ഹേ സ്വദർശൻ ചക്രധാരി തോ യ സ്മൃതി ആത്തേ ഹി പരദർശൻ സമാപ്തോ ജായേ. ഉദാഹരണമായി, ഏതുപോലെ ബാബ നിങ്ങൾക്ക് സ്വദർശന ചക്രധാരി എന്ന ടൈറ്റിൽ നൽകി, അതിൻ്റെ സ്മൃതി വരുമ്പോൾ തന്നെ തന്നിലുള്ള പരദർശനം
ഇല്ലാതാകണം. സദർശൻ ആകെ മായാ കാ ഗല കട്ട് ജായേ, സദർശനത്തിൻ്റെ മുമ്പിൽ മായയുടെ കഴുത്ത് അറക്കപ്പെടണം. മഹാവീർ ഹൂം എ ടൈറ്റിൽ യാദായി തുസ്ഥിതി അച്ചൽ അഡോൽബൻ ചായേ, ഞാൻ മഹാവീരനാകുന്നു എന്ന ടൈറ്റിൽ സ്മൃതിയിൽ ഉണരുമ്പോൾ തൻ്റെ സ്ഥിതി ഉറച്ചതും ഇളകാത്തതുമായി തീരണം. തോ ടൈറ്റിൽ കി സ്മൃതി കെ സാത് സമർത്ഥ സ്ഥിതി ബനാവോ തബ് കെഹെങ്കെ ശ്രേഷ്ഠ സ്വമാൻദാരി. അതുകൊണ്ട് മഹിമകളുടെ സ്മൃതി ഉണരുമ്പോൾ തൻ്റെ സ്ഥിതി സമർത്ഥമായി തീരണം. അപ്പോൾ പറയുന്നു ശ്രേഷ്ഠ സ്വമാനധാരി. ശ്ലോകൻ: ഭട്ടക്തി ഹുയി ആത്മാ കി ചാഹന പൂർണ്ണ കർണേ കെ ലിയെ പറക്കനെ കി ശക്തി കോ ബഡാവോ, അലയുന്ന ആത്മാക്കളുടെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിനായി വേർതിരിച്ചറിയുവാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുക. അച്ഛ മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്താദാക്ക യാത് പ്യാരോ ഗുഡ് മോർണിംഗ്, റുഹാനി ബാപ്കി റുഹാനി ബച്ചോ കോ നമസ്തേ, ഹം റുഹാനി ബച്ചോ കി റുഹാനി ബാപ്കോ യാത് പ്യാർ ഗുഡ് മോർണിംഗ്, നമസ്തേ നമസ്തേ നമസ്തേ. ഓം ശാന്തി.